ഫിലിംഗേറ്റ് ചിലക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. പ്രിയദർശന്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനായെത്തിയ ദേശീയ അവാർഡ് സ്വന്തമാക്കിയ സിനിമയാണ് മരക്കാര അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ. ഇന്ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഇനി പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടതല്ലോ. മരക്കാർ എന്ന സിനിമയ്ക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഭൂരിഭാഗമായിട്ട് ലഭ്യമായിരിക്കുന്നത് ഇതിനോടകം തന്നെ ആവറേജും അതിന് താഴെയുള്ള അഭിപ്രായങ്ങളാണ്. ഇപ്പോഴത്തെ മരക്കാർ എന്ന സിനിമ അടുത്ത ഞായറാഴ്ച വരെയുള്ള ഷോകളെല്ലാം തന്നെ പല തിയേറ്ററുകളിലും ഫുള്ളി ബുക്ക്ഡ് ആണെങ്കിൽ പോലും പല തിയേറ്ററുകളിലും സിനിമയുടെ ഷോ കൗണ്ട് കുറയുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അവ മറ്റു സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ സഹായകരമാകുക. അതിലേറ്റവും പുതിയ സിനിമയാണ് ഭീമന്റെ വഴി എന്ന സിനിമ. നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആഷിഖ് കപൂർ നിർമ്മിച്ച സിനിമയാണ് കുഞ്ചാക്കപ്പൻ നായകനെത്തുന്ന ഭീമന്റെ വഴി. മരക്കാർ എന്ന സിനിമയുടെ വമ്പൻ റിലീസ് ചിത്രത്തിന് കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമാകില്ല എന്ന നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ 150 സ്ക്രീനിൽ റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് അതിൽ കൂടുതൽ സ്ക്രീൻ കൗണ്ടും ഒപ്പം തന്നെ ഷോ കൗണ്ടും ലഭ്യമാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു സിനിമയാണ് കഴിഞ്ഞ ആഴ്ച 25 തിയേറ്ററുകളിലേക്ക് എത്തിയ സുരേഷ് ഗോപിയുടെ കാവൽ എന്ന സിനിമ. ചിത്രത്തിന് ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന ദിവസം ഏകദേശം 150 സ്ക്രീനായിരുന്നു സിനിമയ്ക്ക് ലഭ്യമായതെങ്കിൽ 200 പരം സ്ക്രീനുകളിലേക്ക് സിനിമ ആഡ് ചെയ്യാനായിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പല തിയേറ്ററുകളിലും സുരേഷ് ഗോപിയുടെ കാവൽ എന്ന സിനിമയെ എടുത്ത് കളയുന്നൊരവസ്ഥ നാം കണ്ടതാണ്. സിനിമയുടെ നിർമ്മാതാവായ ജോബി ജോർജിന് സിനിമ നിലവിലെ ലാഭം നേടിക്കൊടുത്തു എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തിയേറ്ററുകളിൽ നിന്നല്ല, മറിച്ച് ബിസിനസ്സിലൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമ ലാഭം നേടിയെന്നത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഇനി എത്രത്തോളം കളക്ഷൻ ലഭ്യമാകുന്നു അതെല്ലാം തന്നെ സിനിമയ്ക്ക് വലിയൊരു നേട്ടം തന്നെയായി മാറുമെന്നത് നിസ്സംശയം പറയാം. മരക്കാർ എന്ന സിനിമയുടെ ആവറേജ് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന സിനിമ ഒരു പക്ഷേ ജാൻ ഏമൻ എന്ന സിനിമയ്ക്ക് തന്നെയായിരിക്കും. നമ്മുടെ ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് ജാൻ ഏമൻ എന്ന സിനിമ. 2 crore താഴെ പഠിച്ചിട്ടുള്ള തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് 6 crore രൂപയാണ് 2 കൊണ്ട് നേടാനായിട്ട് കഴിഞ്ഞത്. സിനിമ ഇപ്പോഴത്തെ 90 സ്ക്രീനിലായിരുന്നു സിനിമ നിലവിലുണ്ടായിരുന്നതെങ്കിൽ നാളെ മുതൽ സിനിമയ്ക്ക് ഏകദേശം 150 സ്ക്രീനിലേക്ക് സിനിമ എത്തിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രണ്ടാം കോവിഡ് തരംഗത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ സിനിമയാണ് ദുൽഖറിന്റെ കുറിപ്പ് എന്ന സിനിമ. ഇപ്പോഴത്തെ കുറിപ്പ് എന്ന സിനിമയുടെ സ്ക്രീൻ കൗണ്ടും ഉയരുകയാണ്. ഇന്നലെ ദുൽഖർ സൽമാൻ അപ്ഡേറ്റ് ചെയ്ത സിനിമയുടെ 4 വാരത്തെ പോസ്റ്ററിൽ 66 തിയേറ്ററുകളായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ നാളെയോ മറ്റന്നാളോ സിനിമയ്ക്ക് 100 തിയേറ്ററുകൾ അനുവദിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ആഡ് ചെയ്യുന്ന കൂടുതൽ സ്ക്രീനുകളിൽ ലഭ്യമാകുന്നതെങ്കിൽ സിനിമയ്ക്ക് ഒരു പക്ഷേ കൂടുതൽ ഷോകൾ അനുവദിക്കാനായിട്ട് പ്ലാൻ ഉണ്ട്. എന്തായാലും മരക്കാർ എന്ന സിനിമയുടെ വരവ് നമ്മുടെ മറ്റ് മലയാള സിനിമകളെ തകർക്കുന്നില്ല എന്നതാണ് ഈ ഒരു വീഡിയോയിൽ നിന്നും കൂടുതലായിട്ട് വ്യക്തമാകുന്നത്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.